ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ്, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. എക്സലിലൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഷൂവിൻ്റെ ഒക്കെ ലേസ് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷൂവിൻ്റെ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള കോട്ടൻ്റെ ഒക്കെ ത്രെഡ് ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു വണ്ണം ഉണ്ടാവണം, സാധാരണ ഭയങ്കര നൈസ് ആവരുത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ത്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലിൽ ഒന്നിങ്ങനെ ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ത്രെഡ് ഒന്നിങ്ങനെ ഒരു പ്രത്യേക പാറ്റേണിൽ ഈ ഒരു ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഫെവി ബോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ആ ബോട്ടിലെ നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ആ ഒരു ത്രെഡ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ താഴോട്ടും മേലോട്ടുമായിട്ട് ഇങ്ങനെ ഒരു സിക്സാഗ് ആയിട്ടുള്ള മോഡൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു പാറ്റേൺ ഒന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പാറ്റേണാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെരിച്ചിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ റോൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ ബേസ് കോട്ടൊന്നും അടിക്കാതെ തന്നെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫെവി ബോണ്ടിന് പകരം ഗ്ലൂ ഗണ്ണായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ ഒരു ബേസ് കോട്ട് അടിക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല, ആ ഒരു ത്രെഡൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡുമാണ്, അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു ബോട്ടിലൊരു ഗ്രിപ്പ് ഉണ്ടാവുമല്ലോ ബേസ് കോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ വേണമെങ്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു പാറ്റേൺ ഇങ്ങനെ ബോട്ടിലിൻ്റെ ഒരു മേലെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ത്രെഡ് അത്രക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊന്നുമല്ല കേട്ടോ, കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഏകദേശം ഒരു വേവ്സിൻ്റെ ഒക്കെ ഒരു പാറ്റേണിലുള്ള ഒരു രീതിയിൽ നമ്മൾ മേലെയും താഴെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എക്സെൽസ് ആണ്. അപ്പോൾ എക്സെൽസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ ബോട്ടിലേക്ക് ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു എക്സെൽസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് നമ്മൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ എക്സെലിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പീക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഓരോ പീസസ് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുമല്ലോ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ ആ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ എക്സെല് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിനിയിപ്പോൾ ഇങ്ങനെയല്ല, അല്ലാതെ ഈ ഒരു നടുക്കുള്ള ഭാഗം ഇങ്ങനെ ഒഴിവാക്കിയിട്ടിട്ട് മേലെയും താഴെയും മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടേതായ ഒരു രീതിയിൽ ഇങ്ങനെ ഐഡിയാസൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പൊതുവേ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് കാണുന്ന സമയത്ത് നമ്മളുടേതായ രീതിയിൽ നമ്മളിങ്ങനെ മാറ്റം വരുത്തുകയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു നടുക്ക് ഭാഗത്ത് മാത്രം എക്സെൽ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനാമൽ പെയിൻറ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ബ്ലാക്ക് കളറ് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സെല്ലിൻ്റെ മേലെ, പിന്നെ അതുപോലെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ പാറ്റേൺ ആയിട്ട് ഒട്ടിച്ചിട്ടുള്ള, അപ്പോൾ അതിൻ്റെ മേലെയും പിന്നെ ബോട്ടിലും നമ്മൾ ലൈറ്റായിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ടുള്ളൂ, അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തും എല്ലാ ഭാഗത്തും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളറ് പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ആക്രിലിക് പെയിൻറ് ആണെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നല്ല ലാഭമാണ് നമുക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. ഇങ്ങനെ ഒരു ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ബോട്ടിൽസും പിന്നെ അതുപോലെ വാൾ ഡെക്കറൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ അടിച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ബോട്ടിൽ കാണാൻ. നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു എക്സെല്ലൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ഗ്രിപ്പ് പോലെയും, പിന്നെ താഴെ മേലെയൊക്കെ നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ മോനിങ്ങനെ വന്ന് തൊട്ട് നോക്കിയിരുന്നു, കാരണം നല്ലൊരു തിളക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇനി നമുക്ക് ഈ ബോട്ടിൽ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഗുമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മെറ്റാലിക് കളേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം സിൽവർ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സിൽവർ കളർ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു എക്സലിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത്. പക്ഷേ ഒരുപാട് ഒരു സിൽവർ കളറൊന്നും കാണുന്നില്ല, ഒരു വൈറ്റിഷ് കളറാണ് കേട്ടോ കാണുന്നത്. ഇത് പേൾ സിൽവറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഒരു വൈറ്റ് കളർ വരുന്നത്. ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണുന്നില്ല ആ ഒരു എക്സെൽ ഒട്ടിച്ചൊരു പോർഷന്. അപ്പോൾ പിന്നെ ഞാൻ അടുത്തതായിട്ട് കുറച്ച് കോപ്പർ കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നല്ലൊരു തിക്കായിട്ട് തന്നെ ഒരു കളർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു കോപ്പർ കളർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മെറ്റാലിക് കളർ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു എക്സലിൻ്റെ അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള ത്രെഡിലേക്കും നമ്മളൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ അത്രയ്ക്ക് നല്ലൊരു ഫിനിഷിങ്ങുള്ള ത്രെഡൊന്നല്ല യൂസ് ചെയ്തത്, പക്ഷേ ബ്ലാക്ക് കളർ അടിച്ച് കൊടുത്തല്ലേ. അപ്പോൾ കുറച്ചിങ്ങനെ അത് വെച്ചിട്ട് ടച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ സിൽവർ കളറും കോപ്പർ കളറും വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചിങ്ങനെ ഇനിയിപ്പോൾ ഒരു ഗോൾഡൻ കളറോടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ആ ഒരു ബാക്കി ഭാഗത്ത് ഞാനിങ്ങനെ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അത്രക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒന്നിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ തുടച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗത്ത് മാത്രം ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മെറ്റാലിക് കളേഴ്സ് മൂന്ന് അത് ഷെയ്ഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറ്, സിൽവർ കളർ, അതുപോലെ കോപ്പർ കളറും. അപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ ഗോൾഡൻ കളർ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ അതുപോലെ കോപ്പർ കളർ ആണെങ്കിൽ കൊള്ളാം കേട്ടോ കുറച്ച്, പക്ഷേ ഭയങ്കര അട്രാക്ഷന് പോലെ തോന്നുന്നു ഒരു ബ്ലാക്കിൻ്റെ കൂടെ നിന്നിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സിൽ എനിക്ക് സിൽവർ കളറാണ് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് തോന്നുന്നത്. ഞാൻ ആദ്യം ഈ ബോട്ടിൽ ചെയ്യുന്ന സമയത്ത് വിചാരിച്ചത് ഫുള്ളായിട്ട് ഇങ്ങനെ സിൽവർ കളർ തന്നെ കൊടുക്കാമെന്നായിരുന്നു, പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അത്രയ്ക്ക് ഒരു ഫിനിഷിങ് വരുന്നില്ലായിരുന്നു. അതാണ് ഞാൻ പിന്നെ വേറെ രണ്ട് കളേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നാം വേണ്ടായിരുന്നു ആ ഒരു സിൽവർ കളർ തന്നെ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തതാണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കളർ തന്നെ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ എക്സെല്ല് മാത്രം വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്ന എന്തെങ്കിലും ഒരു ത്രെഡ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് പാറ്റേൺ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എക്സെല് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ പെയിൻറ്റൊക്കെ നമ്മളുടെ കയ്യിൽ ഏത് പെയിൻറ്റാണുള്ളത് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. എന്നാൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എക്സെല് വെച്ചിട്ട് കുറേ ക്രാഫ്റ്റും വാൾ ഡെക്കറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എക്സെല് വെച്ചിട്ട് ഒരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ നമ്മൾ പ്രത്യേക രീതിയിൽ എക്സെല് ഇങ്ങനെ ബേൺ ചെയ്തിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം, ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചുതന്നത് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.